ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു ഞണ്ട് മസാലയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഞണ്ട് കറി റെഡിയാക്കാൻ ആദ്യം തന്നെ നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. ഇത് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അരച്ചെടുത്ത് പേസ്റ്റ് ആക്കിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പം അതിനുവേണ്ടി പാനടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ചൂടായി വരുമ്പോൾ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു 4 ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ അരച്ചെടുക്കണ കാരണം കുറച്ച് വലുതാക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. 3 സവാളയാണ് ഇതിലേക്ക് വേണ്ടത്. 2 സവാള ആദ്യം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ റഫായി കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ദണ്ട് കറിവേപ്പില, 2 പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടിക്കൊടുക്കുക കേട്ടോ. ഇത് 1 കിലോ ഞണ്ടാണ് ഞാൻ എടുക്കുന്നത്. സവാള ഒരുവിധം വാടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറാവൊന്നും വേണ്ട, ഒരു 40% വാടി കിട്ടിയാൽ മതി. അതിലേക്ക് ഒരു 3 വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ വലിയ പീസസാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. വേണ്ട, തക്കാളിയുടെ തൊലി വിട്ട് വരുന്ന പരുവത്തിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഈ ഒരു പരുവെത്തുമ്പോൾ നമുക്ക് തീ നിർത്തി കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നന്നായി അരച്ചെടുക്കുക. നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം. എന്നാൽ ഞാനിപ്പോൾ നന്നായി അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി വെക്കാൻ എടുക്കുന്ന പാനിലേക്ക് ഞണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. 1 കിലോ ഞണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കാലൊന്നും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഒഴിച്ചു കൊടുക്കുക. മിക്സിയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1-2 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക. കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു മസാല വറുത്തിടണം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു അല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്, എന്നാലും ഇതിലേക്ക് ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കണം. പെരിഞ്ചീരകം മൂത്ത് വരുമ്പോൾ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായി മൂത്ത് വരുമ്പോൾ സവാള 1 എണ്ണം പൊടിയായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. നമുക്കിതിലേക്ക് 3 സവാളയും 4 തക്കാളിയാണ് വേണ്ടത്. അതിൽ 2 സവാളയും 3 തക്കാളിയും നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-ാമത്തെ സ്റ്റേജിൽ ഓരോന്നും ചേർത്ത് കൊടുക്കണം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായി വാട്ടിയെടുക്കുക. സവാള വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി പൊടിയായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വരണം. ആ ഒരു പരുവത്തിൽ നന്നായി ഇളക്കി വഴറ്റിക്കൊടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടും മസാല അരച്ചതൊക്കെ കൂടി വെച്ചിട്ടില്ലേ,
അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇതാ നന്നായി തിളച്ചിട്ടുണ്ട്. കണ്ട, തിളക്കും തോറും കളറൊക്കെ ചേഞ്ചായി വരും. ഇത് കുക്കായി കിട്ടാൻ ഒരു 20-25 മിനിറ്റോളം എടുക്കും കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം വേണം മൂടി വയ്ക്കാൻ. ഇനി ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ 10 മിനിറ്റ് ആയിട്ടുണ്ട് കുക്ക് ചെയ്യൽ തുടങ്ങിയിട്ട്. ഇനി നമുക്കിത് തുറന്നു വെച്ചിട്ട് നന്നായി വറ്റിച്ചെടുക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് വറ്റാൻ ഒരുപാട് സമയമെടുക്കും. ഇനി നമുക്ക് തുറന്നു വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ ഗ്രേവി എല്ലാം നല്ലോണം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാല ഇട്ട് കൊടുക്കുക, ഒരു അര ടീസ്പൂൺ. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കിയിട്ട് നന്നായി വറ്റിച്ചെടുക്കാം. നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്, കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.